സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അത് മാത്രമല്ല, നാട് നീള അനൗൺസ്മെന്റും പോസ്റ്ററും ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം വിജയിച്ച ശാലിനിക്കുള്ള സ്വീകരണത്തെ പറ്റി ഇന്ന് ആദരവ് ഭംഗിയായിട്ട് നടന്നു. അടുത്ത ദിവസം അവളുടെ IAS മെയിൻ പരീക്ഷ. പ്രിലിമിനറി ആദ്യഘട്ടം തന്നെ പാസ്സാവുമെങ്കിലേ അടുത്ത പരീക്ഷ അവള് പുല്ലുപോലെ കടന്നുകൂടുമെന്ന് ഉറപ്പല്ലേ? പിന്നെ ആകെയുള്ളത് ഒരു ഇന്റർവ്യൂ. അതും ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞ് ജില്ലാ കളക്ടറിന്റെ കാറിൽ ശാലിനി ഇങ്ങനെ വന്നിറങ്ങുന്നത് കാണുമെങ്കിലേ അപ്പോയിന്റ്മെന്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. നീ അടക്കമുള്ളവർക്ക് റോഡിൽ കൂടി പോലീസ് അകമ്പടിയോട് അവളുടെ കാറ് കടന്നു പോകുമ്പോ വഴി തെളിച്ച് സല്യൂട്ട് അടിച്ചു നിൽക്കും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവര്. അധികാരം ജില്ലാ മജിസ്ട്രേറ്റിന്റേത്. ഇടി വണ്ടിയുടെ ബുക്കും പേപ്പറും ചോദിക്കാനല്ലാതെ നിന്നെ ഇതുവരെ ഒരു ട്രാഫിക് പോലീസ് എങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അതാണ് നീ എന്ന ചാണകവും അവൾ എന്ന ചന്ദനവും തമ്മിലുള്ള വ്യത്യാസം. നിന്റെ അച്ഛനുണ്ടാക്കിയ കാശ് മുഴുവൻ കൊട്ടക്കണക്കിന് വാരിയിട്ടാലും നീ ഇപ്പൊ ചായക്കടക്കാരിൽ നിന്ന് അധിക്ഷേപിച്ച ശാലിനിയുടെ ഒരുപാട് പടി താഴെ നീയൊക്കെ നിക്കുള്ളൂ. പിന്നെ നീ എന്തോ മനുഷ്യന് ജയിക്കാത്ത എന്തൊക്കെയോ വാക്കുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ. എന്താ, സ്റ്റാറ്റസ് എന്നോ ഡിഗ്നിറ്റി എന്നോ അങ്ങനെ എന്തൊക്കെയോ. എന്നാ കേട്ടോ, നിന്റെ അച്ഛൻ രാജശേഖരൻ UAE പോയിട്ട് 10 പുത്തനുണ്ടാക്കുന്നതിന് മുമ്പ് അയാളുടെ അച്ഛൻ ബാഹുലയൻ എന്തായിരുന്നു ബിസിനസ് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ആക്രിക്കടായിരുന്നു ആക്രിക്കട. ഈ ഇരുമ്പും തുരുമ്പും ഒക്കെ പൊളിച്ചു വെക്കുന്ന സ്ഥലം, ഈ ചായക്കടയൊക്കെ അതിനേക്കാൾ എത്രയോ ഭേദാണ്. ഇനിയിപ്പോ നീ തന്നെ ആലോചിച്ച് തീരുമാനിക്ക്. ശാലിനി IAS ആണോ സുസ്മിതയാണോ ചന്ദ്രോ? അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ എന്നെക്കാ മിടുക്കിയാണല്ലേ ശാലിനി IAS. അവള് ചന്ദനമരമാണെങ്കിൽ ഇനി ഞാനതിനെ വരിഞ്ഞു ചുറ്റാൻ പോകുന്ന വിഷസർപ്പമാണ്. കാണിച്ചു തരാ ഈ സുസ്മിതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.